ഒന്നിനേക്കാൾ വേഗത്തിൽ നിറം മാറാൻ സാധിക്കുന്ന ഒരു നേതാവാണ് KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ. ഒരിക്കൽ വേണ്ടി വന്നാൽ BJPയിൽ ചേരുമെന്ന് പറഞ്ഞ കെ സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുൻപിൽ മലക്കം മറിയുന്നതാണ് കാണാൻ സാധിച്ചത്. താൻ ഒരിക്കലും ഇപ്പോൾ BJPയിൽ ചേരില്ലെന്നാണ് KPCC അധ്യക്ഷൻ മാധ്യമങ്ങൾക്ക് മുൻപ് തുറന്നു പറഞ്ഞിട്ടുള്ളത്. തനിക്ക് വേണമെന്ന് തോന്നിയാൽ BJPയിൽ ചേരുമെന്ന് മുൻപ് പറഞ്ഞത് അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് അസ്വസ്ഥനായി പറഞ്ഞതാണെന്നാണ് കെ സുധാകരൻ്റെ വാദം. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു മലക്കം മറച്ചിൽ. ഒരു പാർട്ടി മോശം അവസ്ഥയിലായിരിക്കുമ്പോൾ പച്ചപ്പ് തേടി നടക്കുന്ന ചിലർ എപ്പോഴും ഉണ്ടാകുമെന്നും ചില നേതാക്കളുടെ ഇത്തരം വികലമായ കാഴ്ചപ്പാടുകൾ മൂലമാണ് നമുക്കൊരു ഏകാധിപത്യ സർക്കാർ അധികാരത്തിൽ വരുന്നതെന്നാണ് സുധാകരൻ്റെ വാക്കുകൾ. രാജ്യത്തെ മറ്റിടങ്ങളിലേതിന് സമാനമായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും BJPയിലേക്ക് മാറുമോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കുമായിരുന്നു അദ്ദേഹം. BJPയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന നേതാക്കൾ കേരളത്തിലില്ല എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നാണ് സുധാകരൻ കൂട്ടിച്ചേർത്തത്. എനിക്കൊരിക്കലും BJPയിൽ ചേരാൻ തോന്നിയിട്ടില്ല. ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യം മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ സ്വാഭാവികമായി ഞാൻ അസ്വസ്ഥനായി എന്നും അതുകൊണ്ടാണ് എനിക്ക് തോന്നിയാൽ BJPയിൽ ചേരുമെന്ന് മുൻപ് പറഞ്ഞതെന്നും സുധാകരൻ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും തൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അത്തരമൊരു പ്രസ്താവന നടത്തിയതിൽ പിന്നീട് ഖേദിച്ചിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. BJPയിൽ പോകുമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും എനിക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യുമെന്നാണ് പറഞ്ഞതെന്നാണ് സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചതാണ് തൻ്റെ ജീവിതം. BJPയെ പോലൊരു വർഗീയ പാർട്ടിയിൽ ഞാൻ ഒരിക്കലും ചേരില്ല. അവർ വർഗീയത ഉപേക്ഷിച്ചാലും താൻ കോൺഗ്രസ് വിടുന്ന കാര്യം ആലോചിക്കില്ല. BJP നേതാക്കളെ കാണാൻ ചെന്നൈയിൽ പോയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയുടെ ഉന്നത നേതാക്കൾ ആരും എന്നെയും സമീപിച്ചിട്ടില്ല. എന്നാൽ അവരുടെ ചില ഏജന്റുമാർ തന്നെ കാണാൻ വന്നിരുന്നു. താൻ ആരുമായി ഔദ്യോഗികമായി ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പ്രത്യേക ശാസ്ത്രപരമായ ആഴമില്ലായ്മ കാരണമാണ് കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നത്. അധികാരമില്ലാതെ നിലനിൽക്കാൻ കഴിയാത്ത നിരവധി പേരുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കണ്ണൂരിൽ CPIMനെ നേരിടാൻ ആളെ വേണമെന്നതിനാൽ കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾക്ക് BJP വൻതുക വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. അതേസമയം രമേശ് ചെന്നിത്തല BJPയിലേക്ക് പോകുമെന്ന പ്രചാരം അടിസ്ഥാനരഹിതമാണെന്നും തനിക്കറിയാവുന്നിടത്തോളം അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി.